ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ആ ഔഷധ സസ്യം അന്വേഷിച്ച് നടക്കുന്ന നന്ദഗോപന്റെ മുന്നിൽ ആ ഗുണ്ടകൾ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ. അവരാണെങ്കിലോ നന്ദഗോപനെ ചുറ്റിപ്പറ്റി അങ്ങ് നിന്നു. രണ്ടു മൂന്ന് ആൾക്കാർ അങ്ങനെ നിന്നപ്പോൾ തന്നെ നന്ദഗോപന് മനസ്സിലായി ഇതെന്തോ ക്വട്ടേഷൻ പണിയാണെന്ന്. നിങ്ങൾ ആരാ, എന്താ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നെല്ലാം നന്ദഗോപൻ ചോദിച്ചെങ്കിലും അതൊക്കെ ഞങ്ങൾ പറയാം. താനിവിടെ എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത് നിങ്ങൾ അറിയണ്ടെന്ന് നന്ദഗോപനും പറയാം കേട്ടോ. ആ അത് ശരി. അല്ല, തന്റെ കൂടെ വന്ന അർജുനും പൂജയൊക്കെ എവിടെയെന്ന് അവര് ചോദിച്ചു. അത് കേട്ടപ്പോ ആണ് നമ്മുടെ നന്ദഗോപുരം മനസ്സിലായി ഇതെന്തോ പണിയാണ്, കൊട്ടേഷൻ തന്നെയാണ്. തങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് മനഃപൂർവ്വം ഇവര് വന്നത് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ. എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം, കൊല്ലാൻ വന്നതായിരിക്കും? അങ്ങനെ പല ചിന്തകളും നന്ദഗോപന്റെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. ഞാൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? വെറുതെ കളിക്കാൻ നിൽക്കണ്ട, അപ്പോ പോയിക്കോ. എന്താ, ഞങ്ങളെ കൊല്ലാൻ വന്നതാണോ? ആരാടാ നിന്റെയൊക്കെ പിറകില്? ഹാ, നിങ്ങളെ കൊല്ലാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ബാക്കി രണ്ടുപേരില്ലേ, അവരെയും കൂടി. അവരെവിടെ? അവരെയും കൂടി വിളിക്കേ. എന്നാ പിന്നെ മൂന്ന് പേരെയും കൂടെ ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതാക്കാലോ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാ പുറത്തു പോകുന്നത്, ഞങ്ങൾക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ ആ ഗുണ്ടകളെല്ലാരും കൂടെ നന്ദഗോപനെ വട്ടം പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേര് കയ്യില് കയറി പിടിച്ചു നന്ദഗോപന്റെ വയറിൽ കുത്താൻ വേണ്ടിയിട്ട്. മറ്റേയാള് കത്തിയെടുത്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ. അതിൽ എടാ, നിന്റെയൊക്കെ ഉദ്ദേശം എന്താടാ? നീയൊക്കെ എന്തിനാണ് എങ്ങനെ ചെയ്യുന്നത്? ഞാനൊക്കെ നിന്നോട് എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ നന്ദഗോപൻ ചോദിക്കുകയാണ് കേട്ടോ. ഹാ, താനൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ഇത്രയും വലിയ തെറ്റ്. താനൊക്കെ 10-20 വർഷം മുന്നേ കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്ന് പറയാണേ. അത് കേട്ടപ്പോൾ നന്ദഗോപന് മനസ്സിലായി പണ്ട് നടന്ന ആക്സിഡന്റ് അത് വെറും ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല എന്ന്. തന്നെ അരുണിമയെയും തന്റെ മകളെയും കൊല്ലാൻ വേണ്ടി തന്നെ ആരോ കരുതി കൂട്ടി ചെയ്ത ഒരു പ്ലാൻ തന്നെയായിരുന്നു അതെന്ന്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പം തന്റെ ഭാര്യ തിരിച്ചു വന്നപ്പോ ഇവർ ഈ ആസൂത്രണം ചെയ്യുന്നത് എന്നെല്ലാം നന്ദഗോപൻ അവിടുന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യാം. എന്നെയും എന്റെ കൂടെ വന്നവരെയും വെറുതെ വിടുമെന്ന് നന്ദഗോപൻ പറയാണേ. താനൊന്നും ഇവിടെ കിടന്ന് എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല, തന്നെ ഒന്ന് രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. നിങ്ങളുടെ മൂന്ന് പേരുടെ അവസാനം ഈ കാട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും എന്നെല്ലാം പറയാണ് കേട്ടോ. അത് കേട്ടതും നന്ദഗോപൻ ആകെ ഒരു ഭയം വരികയാണ് കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും ഈ ഗുണ്ടകളെല്ലാം കൂടി മുറുക്കി പിടിച്ചത് കാരണം നന്ദഗോപന് രക്ഷപ്പെടാനും പറ്റിയില്ല. മറ്റേ ഗുണ്ടയാണെങ്കിലോ കത്തിയെല്ലാം എടുത്തു. അത് കണ്ടതും നന്ദഗോപന് പേടിയാവും കേട്ടോ. മോളയെ നങ്ങ ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ. നന്ദഗോപന്റെ ആ വിളി കേട്ടതും ഇങ്ങനെ ആ സസ്യം അന്വേഷിച്ച് നടക്കുകയായിരുന്നല്ലോ നമ്മുടെ പൂജ അർജുനു. രണ്ടുപേരും അങ്ങ് വിളിയേക്ക, രണ്ടുപേരും വേറെ വേറെ ഭാഗത്താണല്ലോ. പൂജയാണെങ്കിൽ അയ്യോ അച്ഛാ അച്ഛാന്ന് വിളിച്ചിട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പോഴാണ് എവിടെ നോക്കിയിട്ടും നന്ദഗോപനെ കാണുന്നില്ല. ഹാ, ആർത്ത് വിളിക്ക്, നിന്റെ മോളും മരുമകനും ഒക്കെ എത്തട്ടെ. എന്നിട്ട് അവരുടെ മുന്നിലിട്ട് വേണം തന്നെ കുത്തിക്കൊല്ലാൻ എന്നൊക്കെ പറയാണ് കേട്ടോ. വീണ്ടും നന്ദഗോപൻ മോളേന്ന് വിളിക്കുകയാണ്. അതിൽ പൂജ ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നിട്ട് നമ്മുടെ നന്ദഗോപനെ അങ്ങ് കുത്താൻ പോവുകയാണല്ലോ. അവിടേക്കൊരു എന്താ പറയാ വടിയെടുത്ത് അങ്ങ് എറിയാണ്. അതിൽ കത്തി തെറിച്ച് വീണു കേട്ടോ. അതിൽ അയ്യോ അച്ഛാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂജ നന്ദഗോപനെ അങ്ങ് കെട്ടിപ്പിടിക്കുക. ഹെടി, നീ എന്റെ കത്തി തള്ളിയിടുകയല്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഗുണ്ട പൂജയുടെ മുടിക്കുത്തിന് പിടിക്കുമ്പോഴേക്കും നമ്മുടെ അർജുന്റെ രംഗപ്രവേശമാണ് കേട്ടോ. അർജുൻ ഓടി വന്നിട്ട് ആ ഗുണ്ടയെ അങ്ങ് ചവിട്ടി താഴ്ത്തിയിടുകയാണ്. അങ്ങനെ ഗുണ്ടകളും അർജുനും തമ്മിൽ വലിയൊരു ഒരു സ്റ്റണ്ട് തന്നെ അവിടെ നടക്കുകയാണ് കേട്ടോ. കുറെ അടിയൊക്കെ അർജുൻ വാങ്ങിക്കൂട്ടിയെങ്കിലും അവസാനം എല്ലാ ഗുണ്ടകളെയും അടിച്ച് നിലംപരിശാക്കാണ് നമ്മുടെ അർജുൻ. അങ്ങനെ അതിസാഹസികമായിട്ട് തന്നെ പൂജയെയും നന്ദഗോപനെയും അർജുൻ രക്ഷിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ മരുന്നെല്ലാം ശേഖരിക്കുന്ന ബാക്കിയുള്ള മരുന്നും കൂടെ ശേഖരിച്ചിട്ട് അവരെ തിരിച്ചു വരാനുള്ള പുറപ്പാടിലാണ്. നന്ദഗോപനാണെങ്കിലോ തങ്ങൾക്കെതിരെ ആരാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്, ആർക്കാ നമ്മളെ കൊന്നിട്ട് ആവശ്യമുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷെ അർജുന്റെ മനസ്സിൽ കറക്റ്റായിട്ട് അറിയാം കാര്യങ്ങൾ. പ്രിയ തന്നെയാണ്, പ്രിയയും സാക്ഷിയും സേനാപതിയും ശങ്കറും ഇവരെല്ലാവരുമാണ് ഇതിന്റെ പിറകിലെന്നുള്ളത്. ഞാനിപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അങ്കിൾ ചിലപ്പോൾ അത് വിശ്വസിക്കണമെന്നില്ല. നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് ആർക്കൊക്കെയാണ് അറിവുള്ളതെന്ന് അങ്കിളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം ആർക്കാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്നൊക്കെ. എവിടെയും തൊടാതെ അർജുനെന്ന് പറയാം കേട്ടോ. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തിരികെ ആ സ്വാമിയുടെ അടുത്ത് എത്തണം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പുറപ്പെടുകയാണ്. ഇതേ സമയം വീട്ടിലാണെങ്കിലോ പ്രിയ അരുണിമയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് നമ്മുടെ മധു ആൻറ്റി പറഞ്ഞതെല്ലാം കേട്ടിട്ട് അച്ഛമ്മയ്ക്ക് ആകെ സങ്കടമാവുകയാണ് കേട്ടോ. അച്ഛമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ തല വെച്ചിരുന്നിട്ട് ഇങ്ങനെ കരയാണ്. കരയും തൻ്റെ സങ്കടമൊക്കെ മാധുരിയോട് പറയാം കേട്ടോ. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? അപ്പം നടന്ന സംഭവങ്ങളൊക്കെ പറയാം കേട്ടോ. അനുക്കുട്ടി, അവൾക്ക് അരുണിമയോട് ആ ഒരു ബന്ധമൊന്നുമില്ല. ആ എങ്ങനെ ഉണ്ടാവാനാ, ചെറുപ്പത്തിലെന്നോ
വിട്ടു പോയതല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ മാധുരി എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അതില് മാധുരിയമ്മയ്ക്ക് അറിയാലോ ഇവള് ശരിക്കുള്ള മകളൊന്നും അല്ലാന്ന്. പക്ഷെ ഇപ്പൊ അതൊന്നും പറഞ്ഞ് വെറുതെ അമ്മയെ വിഷമിക്കണ്ടെന്ന് ഓർത്തിട്ട് ഒക്കെ ശരിയാവും അമ്മ. അമ്മ വിഷമിക്കാതെ, മധു പറഞ്ഞത് നീ കേട്ടില്ലേ, എന്തിനും ഏതിനും അനുക്കുട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നവളാ. പക്ഷെ ഇപ്പം അരുണമ്മയെ അവള് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ, ആ മരുന്ന് അവൾ എന്റെ അടുത്ത് നിന്ന് നിർബന്ധപൂർവ്വം വാങ്ങിച്ചതാ. എന്നിട്ട് അരുണമ്മയുടെ റൂമിൽ പോയി ചെന്നപ്പം എന്നും പൂജ മരുന്ന് കുടിച്ച് കാണിക്കാറുണ്ട്. അത്രയേറെ കയ്പേറിയ മരുന്നായിട്ടും പൂജ എന്നും അത് കുടിച്ച് കാണിക്കും അരുണിമയെ. ആ ഒരു സന്തോഷത്തിലാണ് അരുണിമ മരുന്ന് കുടിക്കാറ്. അതേപോലെ അനുക്കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ എന്താ ചെയ്യാതിരുന്നേ, അവളുടെ പെറ്റമ്മയല്ലേ അരുണിമ, അവൾക്ക് വേണ്ടി കുറച്ച് കയ്പ് സഹിക്കാൻ അവൾക്ക് വയ്യേ. പൂജ അതെല്ലാം സഹിക്കുന്നില്ലേ. ഇന്നൊരു ദിവസം ആ മരുന്നുണ്ടാക്കിയപ്പോൾ തന്നെ എൻ്റെ കൈ എത്രമാത്രം വേദനിച്ചു. ഒരു നേരമാണ് ഞാൻ ഉണ്ടാക്കിയേ പൂജ, അതുപോലെ ഒരു ദിവസം തന്നെ മൂന്നും നാലും വട്ടം മരുന്നുണ്ടാക്കുന്നു. എത്ര ദിവസങ്ങളായിട്ട് അവൾ ഉണ്ടാക്കുന്നു. പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുന്നില്ലേ അവള്. ആരോടും ഒരു പരാതിയും പറയാതെ, ഒരു പരിഭവവും ഇല്ലാതെ, ഒരു കുഴക്കോ ക്ഷീണോ ഒന്നും കാണിക്കാതെ എത്ര ഉത്സാഹത്തോടുകൂടിയും എത്ര താല്പര്യത്തോടും എത്ര ആത്മാർത്ഥതയോടും കൂടിയാ പൂജ അരുണിമയ്ക്ക് വേണ്ടി മരുന്നുണ്ടാക്കുന്നതും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇന്ന് ഒരു ദിവസം, ഒരേ ഒരു ദിവസം അവളൊന്ന് മാറി നിന്നപ്പോഴേക്ക് എൻ്റെ അരുണിമയെ നോക്കാൻ ആളില്ലാതെയായി. അവള് പ്രസവിച്ച അവളുടെ സ്വന്തം മോളെന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ അനുക്കുട്ടി, അവൾ ഒരു നേരത്തെ മരുന്ന് കൊടുക്കാൻ പോലും അവൾക്കായില്ല. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും പൂജയും അരുണിമയും തമ്മിലെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അദൃശ്യമായ എന്തോ ഒരു ബന്ധമുണ്ട്, അത് ഉറപ്പാ. ഇല്ലാതെ പൂജയ്ക്ക് അരുണിമയെയും അരുണിമയ്ക്ക് പൂജയെയും ഇത്രയ്ക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ഇത്രയ്ക്കൊന്നും ഒരാൾക്ക് വേണ്ടിയും ഒരാൾക്കും ഇങ്ങനെ ചെയ്യാനും കഴിയില്ല. പൂജയോട് ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓർത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മാധുരി എന്നൊക്കെ അച്ഛമ്മ പറയാം കേട്ടോ. അച്ഛമ്മ പൂജയെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന നല്ല വാക്കുകളെല്ലാം കേട്ടിട്ട് മാധുരി അമ്മയുടെ മനസ്സങ്ങ് നിറയാണ് കേട്ടോ. പൂജയുടെ നന്മ അത് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞതാ അമ്മേ. ആ നന്മ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാ എൻ്റെ മോൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നപ്പം നിങ്ങളെല്ലാവരും എതിർത്തിട്ടും ഞാൻ അവളെ സ്നേഹിച്ച് എൻ്റെ കൂടെ കൂട്ടിയത്. എൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഞാൻ അവളെ സ്വീകരിച്ചത്. അറിയാം മാധുരി, നീ അവളോട് കാണിച്ച സ്നേഹത്തിന് പലപ്പോഴും അവളുടെ നന്മ ഞാനും തിരിച്ചറിയാഞ്ഞിട്ടല്ല. അനുക്കുട്ടിയോടുള്ള അമിത വാത്സല്യം കൊണ്ട് ഞാൻ പലതും കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. എല്ലാവരും അവളോട് ദ്രോഹം മാത്രം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൾക്ക് എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. ആ സ്നേഹമാണ് ഇപ്പം നമ്മൾ ആരും കൊടുക്കാത്ത സ്നേഹം അരുണിമ അവൾക്ക് കൊടുക്കുന്നേ, അവൾ അരുണിമയ്ക്കും കൊടുക്കുന്നത്. അരുണിമയും പൂജയും തമ്മിലൊരു ബന്ധമുണ്ട്, നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്തൊരു ബന്ധം. സ്വന്തം മകളായിട്ട് പോലും അനുക്കുട്ടിയോട് അരുണിമയ്ക്ക് അങ്ങനെ ഒരു അടുപ്പം തോന്നുന്നില്ല. അനുക്കുട്ടിക്കോ അവള് പലപ്പോഴും മധു പറഞ്ഞ പോലെ തന്നെ അഭിനയിക്കുകയാണോ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അരുണിമയോട് യഥാർത്ഥ സ്നേഹം അനുക്കുട്ടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് തന്നെ ഒരു നേരത്തെ മരുന്ന് അമ്മയെ കൊണ്ട് കുടിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ സ്വന്തം അമ്മയായിട്ട് പോലും ഇതിനൊക്കെ എന്താ അർത്ഥം എന്നെല്ലാം അച്ഛമ്മ ചോദിക്കുകയാണേ. പൂജയ്ക്കും അരുണിമയ്ക്കും തമ്മിലുള്ളത് ആർക്കും അറിയാത്തയും മനസ്സിലാവാത്തയും തമ്മിലുള്ള ഒരു ബന്ധമല്ലെന്നും അത് യഥാർത്ഥ അമ്മയും മകളും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധമാണെന്നും അച്ഛമ്മയും വീട്ടുകാരും എല്ലാവരും തിരിച്ചറിയുന്ന ആ ഒരു സുന്ദര നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും അടുത്ത കിടിലൻ എപ്പിസോഡിൽ കാണും വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.